നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അവധി കഴിഞ്ഞ സർക്കാർ സ്വകാര്യ മിഡിൽ സെക്കൻഡറി സ്കൂളുകൾ തുറന്നതോടെ നിരത്തിൽ ഗതാഗതക്കുരുക്കേറി. രാജ്യത്തെ മിക്ക സ്കൂളുകളിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. എങ്കിലും പ്രധാന നിരത്തുകളും സ്കൂൾ പ്രദേശങ്ങളിലും മണിക്കൂറോളം നീണ്ട ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കുവൈറ്റിലേക്ക് പ്രാണികളടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നത് നിരോധിച്ചു. ഇത്തരം പ്രാണികളുടെയും പുഴുക്കളുടെയും ഉപയോഗം നിരോധിക്കുന്ന അംഗീകൃത ഗൾഫ് ചട്ടങ്ങൾ അനുസരിച്ചാണ് ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി നിരോധിച്ചതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ഫുഡ് ടെക്നിക്കൽ കമ്മിറ്റി അറിയിച്ചു. ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്നതിനായി പ്രാണികളെ ഉപയോഗിക്കാൻ അനുമതി നൽകിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നിരോധിക്കുന്നതായി കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയത്. അനധികൃതമായി മദ്യം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് റെയ്ഡ് നടത്തി. മദ്യ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് അഞ്ചു പേരെ ഉദ്യോഗസ്ഥ സംഘം അറസ്റ്റ് ചെയ്തു. ജാബ്രിയ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗമാണ് പ്രാദേശിക മദ്യ നിർമ്മാണം നിർത്തിയവരെ പിടികൂടിയത്. പിടിയിലായവരിൽ നിന്ന് വൻതോതിൽ മദ്യക്കുപ്പികളും മദ്യം നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും സംഘം പിടിച്ചെടുത്തു. അറസ്റ്റിലായവർക്കെതിരെ ആവശ്യമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. വാരാന്ത്യത്തിൽ താപനില ഗണ്യമായി കുറയുമെന്നും കുറഞ്ഞ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും കുവൈറ്റ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേകിച്ച് മരുഭൂമികളിൽ താപനില നല്ല കുറവ് രേഖപ്പെടുത്തും. അതേസമയം സ്കോർപിയൺ സീസൺ ഫെബ്രുവരി 10 ആരംഭിക്കുമെന്നും മാർച്ച് 20 വരെ തുടരുമെന്നും ഈ സീസണിന്റെ അവസാന ദിവസങ്ങളിൽ കാലാവസ്ഥ ചൂടേറിയതാകുമെന്നും കുവൈറ്റ് ജ്യോതിശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ ആദൽ അൽ സദൂൻ പറഞ്ഞു. തങ്ങളുടെ ശൃംഖലയിൽ ഇതുവരെ ഭൂചലനമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചിന്റെ നാഷണൽ സീസ്മോളജിക്കൽ നെറ്റ്വർക്ക് അറിയിച്ചു. ഇതിനുള്ളിൽ ഇതുവരെ ഭൂചലനമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ സൂചിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ തുർക്കിയിലും സിറിയയിലും 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ 3,800 ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 550 പൈസയും 1 ഗ്രാം 22 കാരറ്റ് 17 കെ ഡി 850 പൈസയും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 46 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.